ഉത്തർപ്രദേശിലെ മാറിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ BJPയിൽ ആവേശമാകുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് BJP പുതിയ ഫോർമുലയൊരുക്കുന്നു. 2017 ശേഷം നിർത്തിവെച്ച കൂറുമാറ്റ തന്ത്രം വീണ്ടും പരീക്ഷിക്കാനാണ് അമിത്ഷായുടെ തീരുമാനം. 5 സംസ്ഥാനങ്ങളാണ് ഇതിനായി മുന്നിലുള്ളത്. കോൺഗ്രസ് സഖ്യത്തിൽ ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ് ഇതിൽ 4 എണ്ണം. ബാക്കിയുള്ളത് മമതാ ബാനർജിയുടെ തട്ടകമായ ബംഗാളാണ്. 2022 രാജ്യസഭാ പോരാട്ടത്തിന് മുൻപ് തന്നെ BJPയെ സേഫാക്കുന്ന തന്ത്രമാണ് അണിയറയിലുള്ളത്. ആസാമിൽ നിന്നടക്കം കൂറുമാറ്റ സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അതേസമയം കോൺഗ്രസ് സഖ്യത്തിൽ ഭരിക്കുന്ന എല്ലാ സംസ്ഥാനത്തും നേതാക്കൾ അതൃപ്തിയിലാണെന്ന് അമിത്ഷായ്ക്ക് മുന്നിൽ നേതാക്കൾ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. രാഹുൽഗാന്ധി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞതും സീനിയർ നേതാക്കൾ കൂടുതൽ ശക്തരായതുമാണ് പ്രധാന കാരണം. പലർക്കും BJPയിലേക്ക് വരണമെന്നുണ്ട്. എന്നാൽ അമിത്ഷാ ഇത് അടുത്ത കാലത്തായി പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല എന്നു മാത്രം. എന്നാൽ സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് BJPയിലേക്ക് വരുന്നവരെ അമിത്ഷാ കൂറുമാറ്റാതെ പൊടിതട്ടി എടുത്തിരിക്കുകയാണ്. അതോടെ 4 ഇടത്ത് കോൺഗ്രസിന്റെ സഖ്യം പൊളിയും. മിഷൻ 2022 പ്ലാൻ ചെയ്ത് നടപ്പാക്കുന്നത് അമിത്ഷാ തന്നെയാണ്. രാജസ്ഥാനിൽ BSP അംഗങ്ങളും കോൺഗ്രസിലെ ദളിത് നേതാക്കളും അമിത്ഷായുമായി നേരിട്ട് കാണാൻ താല്പര്യപ്പെടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ജാർഖണ്ഡ് ഹേമന്ത് സൊറനെ തന്നെയാണ് BJP ലക്ഷ്യമിടുന്നത്. രഘുബർ ദാസിനെ തള്ളി അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പദത്തോടൊപ്പം മറ്റു നിരവധി ഓഫറുകളും BJP വാഗ്ദാനം ചെയ്യുന്നുണ്ട്. മഹാരാഷ്ട്രയിൽ ദേവ്രയെയും സഞ്ജയ് നിരുപത്തെയും രഹസ്യമായി നിരീക്ഷിക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം നടക്കുന്നത്. അതേസമയം ഗുജറാത്തിൽ 13 MLA BJPയിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുകയാണ്. രാജ്യസഭയിൽ MLA പലരും BJPക്ക് വോട്ട് ചെയ്യുമെന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് ഗൗരവ് പാണ്ഡ്യ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ബംഗാളിലാകട്ടെ മാർച്ച് 2 മമത വിളിച്ച യോഗം പ്രമുഖ തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ ബഹിഷ്കരിച്ചിരുന്നു. സിന്ധ്യ മധ്യപ്രദേശിൽ കൂറുമാറിയതോടെ ഇവർ മമതയ്ക്കെതിരെ പടയൊരുക്കം തുടങ്ങിയിരിക്കുകയാണ്. കൂടുതൽ തൃണമൂൽ നേതാക്കളെ BJPയിലേക്ക് എത്തുമെന്നാണ് അമിത്ഷായുടെ പ്രതീക്ഷ. അത് പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം പിടിക്കാനാണ്. നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് 10 sitting MPമാർക്ക് മമത സീറ്റ് നിഷേധിച്ചിരുന്നു. സൗമിത്ര ഖാൻ, അർജുൻ സിംഗ് എന്നിവർ BJPയിൽ ചേരുകയും ചെയ്തു. ഇവരെല്ലാം BJP ടിക്കറ്റിൽ വിജയിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും കോൺഗ്രസ് സഖ്യം ഉൾപ്പെടെ മമതയുടെ 1 മൊത്തത്തിൽ 5 സംസ്ഥാനങ്ങൾ നോട്ടമിട്ട BJP പുതിയ ഫോർമുല ഒരുക്കിക്കഴിഞ്ഞു. വെബ് ഡെസ്ക്, തത്തുമായി ന്യൂസ്.